ഹലോ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് പലരും വിളിച്ച് ചോദിക്കുകയുണ്ടായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞോന്ന്. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടാ, ഞങ്ങൾ നല്ല കട്ട ചങ്സായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വിശേഷങ്ങൾ പറയാനായിട്ടാണ്. പറയാൻ തയ്യാറായിട്ട് ദേ അവിടെ അനു ഇരിക്കുന്നുണ്ട്. അപ്പൊ സോഫി പോയിട്ട് പിന്നെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ നാളൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ഞങ്ങൾ സെറ്റായി പോയി. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒക്കെ ആയിട്ട് ഷോപ്പിൽ അങ്ങനെ എൻഗേജ്ഡായിട്ട് അങ്ങനെ പോയി. പിന്നെ എൻ്റെ സെക്ഷനിൽ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഷോപ്പിൽ വന്നു. കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ അവിടെ എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടായി. അപ്പോൾ പക്ഷെ എന്നാൽ തന്നെ അതിനെ അത്ര കാര്യമാക്കാതെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ മുന്നോട്ടൊക്കെ പോയി കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ ഞങ്ങൾ ഷോപ്പിൽ പുതിയ ഡ്രസ്സൊക്കെ വരുമ്പോൾ ഒരേപോലെ ഡ്രസ്സൊക്കെ വാങ്ങും. എന്നിട്ട് നാളെ നമുക്ക് ഇതിട്ടിട്ട് വരാം കേട്ടോ അങ്ങനെയൊക്കെ പറയും. ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വരും. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കായിട്ട് കൊണ്ടുത്തരും. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ അവിടെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ അതിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ സ്റ്റാഫുകൾ ഇങ്ങനെ ജോലി ചെയ്യണ ഒരു സ്ഥാപനമല്ലേ, അപ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരായിട്ടും നല്ല സ്നേഹത്തിൽ പോകും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എനിക്കിഷ്ടപ്പെടാത്തതെന്നല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്തിരിക്കും. അപ്പോൾ കൂടെ നിൽക്കണവരൊക്കെ എന്നോട് പറയും, അയ്യോ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ മിണ്ടാതിരിക്കണം, നമ്മളങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് പറ്റാറില്ല. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ഒരു അന്തരീക്ഷത്തിലല്ല പിന്നെ ഉണ്ടായത്. കുറേ സ്ട്രഗ്ലിംഗ് പീരീഡും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ ജോലി, നമ്മുടെ വീട്ടുകാര്യങ്ങൾ അങ്ങനെ എൻഗേജ്ഡായി പോയി. ഇല്ല പിന്നെ ഇനി എന്താ പറയുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എനിക്ക് കുറച്ച് നാൾ ഞാൻ ലീവ് എടുത്തു. മോന് ചെറിയൊരു പനിയൊക്കെ വന്നിട്ട് പിന്നെ അവനെ വീട്ടിലൊറ്റയ്ക്കാക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ അങ്ങനെ ലീവ് എടുത്തു. ലീവ് എടുക്കുന്ന സമയത്ത് തിരിച്ച് പിന്നീട് വരണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ലീവ് എടുത്തു. അങ്ങനെ മൂന്നാല് മാസത്തേക്ക് പിന്നെ ഞാൻ ലീവിലായിരുന്നു. പിന്നെ ഷോപ്പിൻ്റെ ഓണേഴ്സൊക്കെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അവരൊക്കെ തിരിച്ച് വിളിക്കുമായിരുന്നു ജോലിക്ക് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചപ്പോൾ പിന്നെ മോനെയൊക്കെ ഓക്കെ ആയി, അവൻ സ്കൂളൊക്കെ പോകാൻ തുടങ്ങി, കുഴപ്പമൊന്നും ഇല്ലാതായപ്പോൾ നാല് മാസത്തിന് ശേഷം വീണ്ടും ഞാൻ ഷോപ്പിൽ ജോലിക്കായിട്ട് തന്നെ വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്ന് നല്ല പുതിയ അടിപൊളി റണ്ണിങ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മെറ്റീരിയൽസ് ഓരോന്നായി നോക്കാം. ആദ്യം കാണിക്കുന്നത് ക്രേപ്പിൽ പ്രിൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള കളറാണ് ഇൻസ്റ്റാഗ്രീൻ. പ്രിൻ്റ് ആണെങ്കിലും നല്ല അടിപൊളി പ്രിൻ്റാണ്. ഈ ടോപ്പ് തയ്ക്കാനായിട്ട് നന്നായിരിക്കും. അമ്പർല ടോപ്പ് തയ്ക്കാം, സ്ലിറ്റുള്ള ടോപ്പ് തയ്ക്കാം, ഹാഫ് റോക്കൊക്കെ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാവേ. നെക്സ്റ്റ് ഷെയ്ഡ് പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നേവി ബ്ലൂ ബോട്ടം ഷോളൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതിലേക്ക് രണ്ടും നല്ല ലൈറ്റ് ഷെയ്ഡിലാണ്. ഇതിന് റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ. ഇതും ക്രേപ്പ് മെറ്റീരിയലിൽ തന്നെയാണ്. ഇതിൽ പ്രിൻറ്റിന് പകരം ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കാൻ പോണത് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ്. ടോപ്പിനും പാൻറ്റിനും സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് കോട്ടൺ മിക്സാണ് മെറ്റീരിയൽ. ഇതിന് ഇത് ടോപ്പിനുള്ളതാണ്, ഇത് പാൻറ്റിനുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടും ആവശ്യത്തിന് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ബോട്ടം നമുക്ക് പിന്നെ ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ചുരി ബോട്ടം, പെൻസിൽ ബോട്ടം, പട്ടിയാല, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടം സ്റ്റിച്ച് ചെയ്യാം. ടോപ്പായാലും സ്ലിറ്റ് ഉള്ളതും സ്ലിറ്റ് ഇല്ലാത്തതും നമുക്കിത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ബോട്ടം എടുക്കണം എന്നില്ല, ടോപ്പ് മാത്രം മതി. ഇതിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പാൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുത്താലും മതി. ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇത് ടോപ്പ്, ഇത് ബോട്ടം.
ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡാണ്. അടുത്തത് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. പ്രിന്റ് സെയിം തന്നെയാണ്. ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതിന് 80 രൂപയാണ് മീറ്ററിന് വരുന്നത്. രണ്ടിനും സെയിം റേറ്റാണ് വരുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ റേറ്റ് ഇതിന് വരുന്നുള്ളൂ. നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇത് കോട്ടൺ മിക്സ് ആയതുകൊണ്ട് തന്നെ കളറൊന്നും ഫെയ്ഡാവില്ല. അപ്പോൾ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഷോപ്പിലെത്താൻ ഷോപ്പ് ചെയ്യാം. നെക്സ്റ്റ് മെറ്റീരിയൽ പ്രിൻറ്റഡ് ജോർജറ്റിലാണ് വരുന്നത്. ഒരു കോഫി ബ്രൗൺ കളറാണ്. ഇപ്പോൾ വരുന്ന എല്ലാ മോഡൽ ടോപ്പുകളും ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. ഇത് പ്രിൻറ്റഡ് ജോർജറ്റാണ്. ഇതിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് അമ്പർല ടോപ്പ് തയ്ക്കാം. ഏത് മോഡലിലും നമുക്ക് ഇതിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോഫി ബ്രൗൺ കളറിൽ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം. നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ചെറിയ ചെറിയ ഫ്ലവറാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് നല്ല അടിപൊളി കുർത്തികൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏത് മോഡൽ വേണമെങ്കിലും, ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഏത് ടൈപ്പും നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 60 ഇഞ്ച് വീതി വരുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ തുണി എടുക്കണ അത്രയും തുണി ഇത് എടുക്കേണ്ട ആവശ്യം വരണില്ല. ഇത് മീറ്റർ വരുന്നത് 120 രൂപയാണ്. നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. സെയിം മെറ്റീരിയലാണ് ജോർജറ്റ്. ഇതിൽ കുറച്ച് വലിയ ഫ്ലവേഴ്സാണ് വരുന്നത്. അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു കോട്ടൺ മിക്സ് മെറ്റീരിയൽ തന്നെയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ മീറ്ററിന്. പിന്നെ ഇത് മൾട്ടി കളറാണ്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഏത് ബോട്ടം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതുകൊണ്ട് ഫ്രോക്ക് അടിച്ചാലും നന്നായിരിക്കും. നല്ല കളർഫുള്ളാണ് മെറ്റീരിയൽ. നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാവെ. നെക്സ്റ്റ് നല്ല കളർഫുൾ തന്നെയാണ്. അടുത്തത് കോട്ടൺ പ്രിൻ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചെറു ചെറിയ പ്രിൻ്റാണ് ബ്ലാക്കിൽ. ഇത് വെച്ച് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം, ഫ്രോക്ക് എല്ലാം ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പ്യുർ കോട്ടൺ മെറ്റീരിയലാണിത്. ഇത് ഇതിൻ്റെ പ്രിൻ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ പ്രിൻ്റാണ്. നമുക്ക് പ്ലെയിൻ സാരിക്കൊക്കെ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും മെറ്റീരിയൽസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.